മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ നൂൽ വലിപ്പത്തിൽ വെള്ളം വരുന്ന കോർപ്പറേഷൻ ടാപ്പുകളുണ്ട്. പക്ഷെ അതൊന്നും സർക്കാരോ മുഖ്യമന്ത്രിയോ കാണുന്നില്ല. ടൗണിലെ കാര്യമല്ല പറയുന്നത്, കുറച്ചുകൂടി ഉൾപ്രദേശങ്ങളിൽ, അതായത് കോർപ്പറേഷൻ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുള്ള സ്ഥലത്താണ് പറയുന്നത്. ഇപ്പോഴും നൂൽ വലിപ്പത്തിൽ വെള്ളം വരുന്ന ഒരുപാട് സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. ഫോഴ്സ് അല്ലാതെ കാറ്റു മാത്രം വരുന്ന പൈപ്പുകൾ, നൂല് പോലെ വെള്ളം വരുന്ന പൈപ്പുകൾ, ഒന്ന് ചീറ്റിയിട്ട് വെള്ളം നിലയ്ക്കുന്ന പൈപ്പുകൾ, അങ്ങനെ പല തരത്തിലുള്ള പൈപ്പുകളാണ്. പക്ഷെ അതൊക്കെ നേരെയാക്കാൻ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെ? എന്നാൽ വെള്ളത്തിന് ഫോഴ്സ് പോരാ എന്ന കാരണത്താൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പുതിയ വാട്ടർ ടാങ്ക് വരികയാണ്. ക്ലിഫ് ഹൗസിൽ വാട്ടർ ടാങ്ക് നിർമ്മിക്കാനായി 5.92 ലക്ഷം രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് ചിലവഴിക്കുന്നത് എന്നറിയുക. ജനങ്ങളുടെ ആവശ്യത്തിനായി, ജനങ്ങൾക്ക് വെള്ളം വേണമെന്നുള്ള ആവശ്യത്തിനായി യാതൊന്നും സർക്കാർ ചെയ്യുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. വെള്ളത്തിന് ആവശ്യത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരാണ്. അതിന്റെ പിന്നാലെയാണ് പുതിയ ടാങ്കിന് അനുമതി നൽകിയിരിക്കുന്നത്. ധൂർത്തിന് ഓരോരുത്തർക്ക് ഓരോരോ കാരണങ്ങൾ. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ള പല്ലവികൾ സ്ഥിരമാണ്, അത് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ധൂർത്തിന് തെല്ലു പോലും ശമനമില്ല. 1600 രൂപ പെൻഷൻ കൊടുക്കാൻ ഇല്ല എന്ന് കോടതിയെ അറിയിച്ച സർക്കാരാണിത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഓരോരോ ചിലവുകൾ വീണ്ടും വരുന്നത്. ക്ലിഫ് ഹൌസിലാണ് മന്ത്രി മന്ദിരങ്ങളിൽ അറ്റകുറ്റപ്പണികൾ അധികവും നടക്കുന്നത്. സ്വന്തം വീട്ടിലാണെങ്കിൽ ഇത്രയധികം കാശ് മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തുമോ എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ്. എന്തായാലും ക്ലിഫ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടന്ന ചില കാര്യങ്ങൾ പറയാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. ലിഫ്റ്റിന് 25 ലക്ഷം, കാലിത്തൊഴുത്തിന് 42.5 ലക്ഷം, ചാണകക്കുഴിക്ക് 3.72 ലക്ഷം, ടോയ്ലറ്റിന് 3.79 ലക്ഷം, സുരക്ഷ കൂട്ടാൻ 39.54 ലക്ഷം, ടാറിങ്ങിന് 1.55 ലക്ഷം, സിസിടിവിക്ക് 15.89 ലക്ഷം, മഴക്കാല വൃത്തിയാക്കലിന് 1.69 ലക്ഷം, ജനറേറ്ററിന് 6 ലക്ഷം, ബാരക്കിന്റെ പണിക്ക് 72.46 ലക്ഷം, മരച്ചില്ല മുറിച്ചതിന് 1.77 ലക്ഷം, ഗാർഡുമാരുടെ അലമാറയ്ക്ക് 1.39 ലക്ഷം, ഇന്റീരിയർ വർക്കിന് 3.5 ലക്ഷം, നടപ്പാതയ്ക്ക് 13.62 ലക്ഷം, കർട്ടൺ 7 ലക്ഷം, പെയിന്റിങ്ങിന് 10.7 ലക്ഷം. ഇതത്രയും വായിച്ചിട്ട് തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? സർക്കാർ വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പാഴ് ചിലവുകളാണ് നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹത്തിന് സുഖമില്ലാത്ത സമയത്ത് ക്ലിഫ് ഹൌസിൽ ഒരു നീന്തൽക്കുളം നിർമ്മിച്ചു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇ കെ നായനാർ ഉൾപ്പെടെ അതിനെ വിമർശിച്ചു. അവിടെ പട്ടിയെ കുളിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ക്ലിഫ് ഹൌസിൽ പട്ടിയാണോ അതോ കുട്ടിയാണോ കുളിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. 100 വയസ്സുള്ള VS അച്യുതാനന്ദൻ നടന്നു കയറിയ ക്ലിഫ് ഹൌസ് ആണ്. അവിടെ പിണറായി വിജയൻ 25 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വെച്ചു. 43 ലക്ഷം രൂപയ്ക്ക് തൊഴുത്തുണ്ടാക്കി. മുന്തിയിനം പശുക്കളെ കൊണ്ടുവന്നു. അതിനെ ചുരത്താൻ വേണ്ടി എ ആർ റഹ്മാന്റെ പാട്ടുവരെ അവിടെ വെച്ചു. എന്തായാലും കലികാലം എന്ന് പറയാം. ഈ രണ്ടുവട്ടം ഭരിച്ച് ക്ലിഫ് ഹൌസിനെ മോടി കൂട്ടി എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രയധികം ഖജനാവിലെ കാശെടുത്ത് ചിലവഴിക്കുന്നത് എന്നുള്ള കാര്യത്തിന് മാത്രം യാതൊരു മറുപടിയുമില്ല. എന്തായാലും ധൂർത്ത് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ സർക്കാർ ധൂർത്ത് നടത്തുന്നു എന്ന് പറയുന്നു. അതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നു. പക്ഷേ അവർക്കൊന്നും യാതൊരു കുലുക്കവുമില്ല. ഹേ ഹേ എന്ന മട്ടിൽ മുഖ്യൻ മുന്നോട്ട് പോവുക തന്നെയാണ്. എന്തായാലും ഇതിനൊക്കെ കണക്ക് പറയേണ്ടുന്ന ഒരു കാലം വരും. ഇതിനൊക്കെ കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഖജനാവിലെ സർക്കാർ ഖജനാവിലെ കാശെടുത്ത്, അതായത് ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമെടുത്ത് അവരെ മുണ്ടുമുറുക്കി കൊടുക്കാൻ ഉപദേശിച്ച് അവരെ പട്ടിണിയിലാക്കി മറികുടിച്ചടത്തിയ പോലുള്ളവർക്ക് പെൻഷൻ കൊടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഇവിടുത്തെ നാട്ടുകാർ ചോദിച്ചാലും അതിനൊന്നും ഒരു മറുപടിയും നൽകാതെ മുഖ്യൻ ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. എന്തായാലും മുന്നോട്ട് പോകട്ടെ, എന്തായാലും സുഖമായി തന്നെ എല്ലാം പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.